റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഗൽഭനായ സ്വഹാബിയാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. വിശുദ്ധമായ ഖുർആൻ മനപാഠമാക്കിയ, ഖുർആൻ മനോഹരമായി ഓതുന്ന ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, ഉബൈ ഇബ്നു കഅബേ, ഇന്നല്ലാഹു അമറനി, അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന, ലിഅഖ്റാ അലൈക സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ബയ്യിന ലം യകുനിൽ ലദീന കഫറു എന്ന് ആരംഭിക്കുന്ന സൂറത്തുൽ ബയ്യിന നിങ്ങൾക്ക് ഓതി തരാൻ അല്ലാഹു എന്നോട് പറഞ്ഞു. ആരോട്? ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് പറഞ്ഞു പോയി, നബിയേ, അസ്മാനീ റബ്ബി, എന്റെ റബ്ബന്റെ പേര് പറഞ്ഞോ നബിയേ, എന്റെ റബ്ബ് എന്റെ പേര് പറഞ്ഞോ അങ്ങയോട്. ഉബൈ ഇബ്നു കഅബിനെ, അതെ ഉബയ്യേ, അല്ലാഹു നിങ്ങളുടെ പേര് പറഞ്ഞു, ഉബൈ ഇബ്നു കഅബിനെ സൂറത്തുൽ ബയ്യിന നബിയേ നിങ്ങൾ ഓതി കൊടുക്കണമെന്ന്. അത്രയും ഖുർആൻ ഓതുമായിരുന്ന ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅ്ലമു, ഉബൈ ഇബ്നു കഅബേ, ഖുർആനിലെ ഏത് ആയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്? മഹാനവറുകൾ, അല്ലാഹു വറസൂലുഹു അഅലം. അതബ് കൊണ്ട് പറഞ്ഞു, നബിയേ, അല്ലാഹുവിനറിയാം, അവന്റെ റസൂലിനറിയാം, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? അതാണ് ചോദ്യം. പിന്നെയും നബി ചോദിച്ചു, അയ്യോ ആയത്തും ഫീ കിതാബില്ലാഹി അഅ്ലം, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്, സൂറത്തല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്താണ്? രണ്ടാമത് നബി തങ്ങൾ ചോദിച്ചപ്പോൾ അദബ് കൊണ്ട് മഹാനവറുകൾ അന്നേരം ഉത്തരം പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. آية الكرسي എന്താണ് ഇതിന്റെ ഒരു മഹാത്ഭുതം? എന്നാൽ എത്ര അത്ഭുതമുള്ള ആയത്താണ്! നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ, 9 ജുംലയാണതിൽ, 9 സെന്റൻസുകൾ. ഒന്ന്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. രണ്ട്, ലാ തഅഖുദുഹു സിനതു വലാ നൗം. ഇത് ഒറ്റ ആയത്താണ്, പക്ഷേ 9 ജുംലകളാണ്, 9 സെന്റൻസുകളാണ് അതിൽ. ലാ തഅഖുദുഹു സിനതു വലാ നൗം. മൂന്ന്, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നാല്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹ്. അഞ്ച്, അതാണ് മധ്യത്തിൽ വരുന്നത് കേട്ടോ, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ആറ്, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാ. ഏഴ്, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. എട്ട്, വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ഒൻപത്, വഹുവൽ അലിയുൽ അസീം. ഈ 9 ജുംലയായ ഒരായത്ത്, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്, ഉബൈ ഇബ്നു കഅബ് എന്നവരോട് നബി തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്. ഹദീസിന്റെ ബാക്കി പറയാം. ഇതിലെ അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ സെന്റൻസും 9-ാമത്തതും ബന്ധമുള്ളതാണ്, രണ്ടാമത്തേതും 8-ാമത്തേതും ബന്ധമുള്ളതാണ്, മൂന്നാമത്തേതും 7-ാമത്തേതും ബന്ധമുള്ളതാണ്, 4-ാമത്തേതും 6-ാമത്തേതും ബന്ധമുള്ളതാണ്. അതിന്റെ ഇടയിലാണ് നടുവിലേത്, യഅലമു മാ ബൈന ഐദീഹിം, അവർക്ക് മുമ്പുള്ളതും, വമാ ഖൽഫഹും, അവർക്ക് പിറകിലുള്ളതും അല്ലാഹുവിനറിയാം. ആദ്യം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ഏകനാണ്, ആരാധനകർഹനായ അവനല്ലാതെ മറ്റാരുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, ഖയ്യൂമാണ് അല്ലാഹു. അല്ലാഹുവിന്റെ ഇസ്മുകളിൽ എത്ര ഇസ്മാണ് ഇവിടെ പറഞ്ഞത്? എത്ര ഇസ്മു പറഞ്ഞു? രണ്ട്, ഹയ്യ്, ഖയ്യൂം. അവസാനത്തേക്ക് വരും, 9-ാമത്തേത്, വഹുവൽ അലിയുൽ അസീം, അല്ലാഹു അലിയാണ്, അസീമാണ്. എത്ര ഇസ്മ പറഞ്ഞു അല്ലാഹുവിന്റെ? രണ്ട് ഇസ്മ ആദ്യം പറഞ്ഞു, രണ്ട് ഇസ്മ അവസാനത്ത് പറഞ്ഞു. 1, 9, ഇനി 2, 8. രണ്ടാമത്തേത്, ലാ തഅഖുദുഹു സിനതു വലാ നൗം,
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. നിയന്ത്രണം ഏറ്റെടുക്കുമ്പോ ക്ഷീണം വരും, മനുഷ്യന്മാർക്ക് അങ്ങനെയാണ്. അതാണ് എ ടി എമ്മിന്റെ ആൾക്കാര് ജ്വല്ലറിന്റെ മുമ്പിലൊക്കെ കസാരിട്ടിട്ട് കണ്ണു കെട്ടിട്ട് ഉറങ്ങണ കണ്ടിട്ടില്ല പാവങ്ങളെ? ശമ്പളം ഹലാലാവുന്ന അള്ളാഹു ആയാലും അവിടെ ഉണർന്നിരിക്കാനാണ് ശമ്പളം കൊടുക്കുന്നത്, പാറാവുകാരന്റെ ഡ്യൂട്ടി. അങ്ങനെ കൂർക്കാൻ വലിച്ചുറങ്ങും, അവരെ കൈയും കാലും കെട്ടിട്ടാ കള്ളന്മാരകത്ത് കയറില്ല അല്ലേ. അപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെ നോക്കി എന്നാ ഉറക്കം വരുന്ന സ്വാഭാവികമായി. അങ്ങനെ സി സി ടി വിയിലേക്ക് നോക്കിയെന്നാൽ ഉറക്കം വരും, ഈ കണ്ട തന്നെ കണ്ടുകൊണ്ടിരിക്കല്ലേ, ഉറക്കം വരും. അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. എന്നിട്ട് അല്ല എന്താ പറയുന്നത്? ആ റബ്ബിന്റെ ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കുകയില്ല. നിങ്ങൾ റബ്ബിനെ മനുഷ്യനെ പോലെ കാണരുത്. അള്ളാഹ്ക്ക് തൂങ്ങി ഉറക്കം വരൂല. ഈ പ്രപഞ്ചം റബ്ബ് നോക്കിയിരിക്കുകയാണ്. അള്ളാഹ്ക്ക് ഉറക്കം ബാധിക്കൂല. ലാ തഅഖുദുഹു സിനതു വലാ നൗം, രണ്ടാമത്തെ ജുംല. ഇനി അവസാനത്തിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഏതാണ്? എട്ടാമത്തെ ജുംല എന്താണ് പറയുന്നത്? വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് അള്ളാഹുവിന് ഒരു ക്ഷീണവും വരുത്തുകയില്ല. ബന്ധല്ലേ, രണ്ടാമത് പറഞ്ഞതും എട്ടാമത്തേതും ബന്ധിച്ചിരിക്കാൻ അല്ലാഹു ക്ഷണിക്കൂല. മൂന്നാമത്തേതും ഏഴാമത്തേതും നോക്കൂ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശ ഭൂമികളിലുള്ളത് മുഴുവനും അല്ലാഹുവിന്റെ മിൽക്കാണ്. അല്ലാഹുവിന് അധികാരമുണ്ട്, അല്ലാഹുവിന് അവകാശമുണ്ട്. അല്ലാഹു മലിക്കാണ്, അല്ലാഹു മാലിക്കാണ്. ഒരു പറമ്പിന്റെ ഉടമസ്ഥൻ എന്താ പറയാ? മാലിക്. ഒരുപാട് ജനങ്ങളെ ഭരിക്കുന്ന ആൾക്കാണ് രാജാവ് മലിക് എന്ന് പറയാ. അല്ലാഹു മലിക്കാൻ, അല്ലാഹു മാലിക്കാൻ. ഭൂമി അല്ലാഹുക്കാണ്, മനുഷ്യരും അല്ലാഹുവിൻ്റെതാണ്. ഇവിടെ പറഞ്ഞത് അല്ലാഹുവിന്റെ മിൽക്ക്, ലഹു അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശ ഭൂമികളിലുള്ള സർവ്വതും അല്ലാഹുക്ക് അവകാശപ്പെട്ടതാണ്. അത് മൂന്നാമത്തേത്. ഇനി ഏഴാമത്തേത് നോക്കൂ. വസിഅ കുർസിയുഹു സമാവാതി വൽ അർള്, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കസേര, അല്ലാഹുവിന്റെ കുർസി പ്രപഞ്ചം മുഴുവനും ചൂഴ്ന്നു നിൽക്കുകയാണ്. ആകാശഭൂമികളുടെ അധികാരം അല്ലാഹുവിനാണ്, അല്ലാഹു മലിക്കാണ്. അതാ ഇവിടെ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ആകാശഭൂമിയിലുള്ളത് മുഴുവനും റബ്ബിന് അവകാശപ്പെട്ടതാണ്, അല്ലാഹു മാലിക്കാണ്. മൂന്നാമത്തേതും ഏഴാമത്തേതും നോക്കൂ, എങ്ങനെ മനോഹരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നാല് ആറ് പിന്നെ അഞ്ചു നടുവിലേ ഉള്ളൂ, അത് കൊടുക്കട്ടെ, ഇനി തുണയില്ല. നാലാമത്തേത് എന്താ പറയുന്നത്? يعلم ما بين من ذا الذي يشفع عنده الا باذنه അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ആരാണ് ഷഫാഅത്ത് ചെയ്യാൻ വരിക? റബ്ബ് സമ്മതം കൊടുക്കാത്തവർ എങ്ങനെയാണ് അവിടെ ഷഫാഅത്ത് ചെയ്യുക? അള്ള സമ്മതം കൊടുത്തു അമ്പിയായിന്, ഷുഹദായിന്, ആലിമീങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക് അള്ള സമ്മതം കൊടുത്തതിന്റെ പേരിൽ ഷഫാഅത്ത് ചെയ്യും. സമ്മതമില്ലാത്തവർ നാളെ ഒരിക്കലും ഷഫാഅത്ത് ചെയ്യാവരെ കൊണ്ട് കഴിയുകയില്ല. ഇല്ലാ ബിഇദ്നിഹി, റബ്ബിന്റെ സമ്മതമില്ലാതെ. മുചല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാം, അവിടെ ഇസ്തിഥ്ന ഉണ്ട് അല്ലേ. ഇല്ലാ ബിഇദ്നി, അള്ളാന്റെ സമ്മതമില്ലാതെ എങ്ങനെയാണ് ഷഫാഅത്ത് ചെയ്യുക? ഇനി ആറാമത്തേത് നോക്കൂ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ, അവിടെയും ഒരു മുസ്തഫനയുണ്ട്. അള്ളാഹുവിന്റെ ഇൽമ് നിങ്ങളാർക്കും ചൂഴ്ന്നെടുക്കാനും മുഴുവനായി മനസ്സിലാക്കാനും നിങ്ങളാരെ കൊണ്ടും കഴിയില്ല. ഇല്ലാ ബിമാ ഷാ, അല്ലാഹു തീരുമാനിക്കുന്നതും അവൻ അറിയിച്ചു തരുന്നതുമല്ലാതെ അല്ലാഹുവിന്റെ ഇൽമിൽ നിന്ന് ഒന്നുമേ നിങ്ങൾക്ക് കിട്ടുകയില്ല. റബ്ബിന്റെ പരമമായ അധികാരം മഹ്ശറയില് ദുനിയാവില് അല്ലാഹ് അനുവദിക്കുന്നവർക്കല്ലാതെ എന്ന് പറയുന്ന ഇല്ല എന്ന പ്രയോഗം വന്ന രണ്ട് ജുംലകൾ, നാലാമത്തേതും ആറാമത്തേതും നടുവിലെന്താ? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, നിങ്ങൾക്ക് മുമ്പിലുള്ളതും പിറകിലുള്ളതും അല്ലാഹു അറിയും. അത് വെച്ചത് നടുവില്, അതിന്റെ മുമ്പും വരികളുണ്ട്, ശേഷവും വരികളുണ്ട്. വളരെ സംക്ഷിപ്തമായി നമ്മൾ ആ ആയത്തിനൊന്ന് മനസ്സിലാക്കും. എത്ര അത്ഭുതമാ, ഒരൊറ്റ ആയത്താണിത്. പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ ഖുർസിയാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. അതറിയാമായിരുന്നു ഉബയ്യ് ഇബ്നു കഅബ് എന്നവർക്ക്, പക്ഷെ പറഞ്ഞില്ല, മടിച്ചു നിന്നു.
എങ്ങനെയാ നബിയോട് ഇത് പറയാ? തങ്ങൾ ഒന്നുകൂടെ ചോദിച്ചു, നിങ്ങൾക്കറിയാമല്ലോ ഉബൈ ഇബ്നു കഅബയെ പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് നെഞ്ചിൽ ഒരു അടിയടിച്ചു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ലയഹ്നികൽ ഇൽമു അബാ മുൻദിർ, ഉബൈ ഇബ്നു കഅബേ നിങ്ങൾക്ക് ഞാൻ ഇൽമു കൊണ്ട് ആശീർവാദം നൽകുകയാണ്. ലയഹ്നികൽ ഇൽമു യാ അബാ മുൻദിർ, ഉബൈ ഇബ്നു കഅബേ നിങ്ങൾക്ക് ഇൽമു കൊണ്ട് ഞാൻ അഭിനന്ദനം നൽകുകയാണ്. പിന്നെ ആ വാക്ക് പോരെ, ഇൽമിന്റെ മഹാകുംഭാരമാണ് മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ജിബാലും മിൻ ജിബാലിൽ ഉമ്മ അലമും മിൻ അലാമി സ്വഹാബ, സ്വഹാബികളിലെ പ്രഗൽഭനായ മഹാനായി മാറുന്ന ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് കാണിച്ച ഒരു അദബ്. ആ ഉത്തരം പറയാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവര് റളിയല്ലാഹു അൻഹുമാ, ഉമർ എന്നവരുടെ മകൻ ഒരു സദസ്സിൽ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപന രീതിയുണ്ട്, നബി തങ്ങളുടെ പഠിപ്പിക്കുന്ന രീതിയുണ്ട്. നമ്മളൊക്കെ ആദ്യം ബോർഡും എഴുതും, പകർത്തി എഴുതിക്കോളാം, പുസ്തകം തുറക്കുക, ഇന്ന പേജ് എടുക്കുക, വായിച്ചോളാം. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് അധ്യാപനം എത്ര വലിയ ജോലിയാണ്! സുബ്ഹാനല്ലാഹ്, എത്ര അധ്വാന. ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ വാദ് പറയാൻ ഇതിനു വേണ്ടി മുത്താല ചെയ്ത അത്ര, എന്റെ സ്കൂളിൽ ഒരു പിരീഡ് പഠിപ്പിക്കാൻ ഞാൻ അധ്വാനിക്കണം. അത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം, സ്ക്രീനിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം, അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം. ഒരു മണിക്കൂറാണ് അവിടുത്തെ ഒരു പിരീഡ് എന്റെ സ്കൂളിൽ. എത്ര അധ്വാനിക്കണം എന്നാണ് സുബ്ഹാനല്ലാഹ്. അവർക്ക് പഠിക്കാൻ താല്പര്യമില്ലാതെ വരുന്ന മക്കളാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ വിഷയം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നമ്മളൊക്കെ ഇവിടെ നല്ല സൗഭാഗ്യവാന്മാരാ, ഇത്ര നടങ്ങർ ഇവിടെ അല്ല പഠിപ്പിക്കാൻ. ചില സ്കൂളുകളൊക്കെ ഇപ്പൊ ആയി തുടങ്ങിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അത് പഠിപ്പിക്കുന്നവർക്ക് നല്ല പ്രയാസം വരും, നന്നായിട്ട് ഹോംവർക്ക് ചെയ്യേണ്ടി വരും. ഈ ആശയം എങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കും? അടി എന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ, മക്കൾ അടിക്കാൻ പാടില്ല. നമ്മളൊക്കെ അടി കൊണ്ടവരാ, ഈ കൊണ്ടത് തിരിച്ചു കൊടുക്കാനുള്ളതല്ല, അത് നമ്മൾ കയ്യിൽ വെച്ചാൽ മതി. ഹിഫ്ദ് പഠിക്കുന്ന എത്രയോ കുട്ടികള് ഖുർആനിനോട് വെറുപ്പ് പിടിച്ച് ഓടുന്നുണ്ട്, ഹിഫ്ദ് പഠിപ്പിക്കുന്ന ഉസ്താദ്മാരെ അടിച്ചിട്ട്. ഒരടി കിട്ടി പഠിച്ചവരാ, പക്ഷെ ഒരടിയും കിട്ടാതെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും? അടിക്കേണ്ട കാര്യമില്ല. അടിക്കാം ഗൈറ മുബറിഹ്, എങ്ങനെ? ആ മുറി വരാത്ത രീതിയിൽ, ചോര പൊടിയാത്ത രീതിയിൽ ചെറിയ അടി, അതിന് കുഴപ്പമില്ല. ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന് ഹദീസ് പഠിക്കാമെന്ന കഥ ഉണ്ടല്ലോ. മാലിക് റഹ്മത്തുല്ലാഹി അലൈഹിയുടെ മുമ്പിൽ ചെറുപ്പക്കാരനായ സമയം, ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയാണോ മറ്റൊരു ഉസ്താദാണോ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇപ്പോ മാലിക് എന്നവരോട് ഹദീസിനെ എനിക്ക് ഹദീസ് പഠിപ്പിച്ചത് ചെറിയ കുട്ടിയാണ്, മോനെ പഠിക്കാൻ സമയമായില്ല, മോൻ മാറി നിൽക്കി. ഓരോരുത്തർക്ക് അത് സ്വീകരിക്കേണ്ട സമയാകുമ്പോഴല്ലേ കൊടുക്കുക. വലിയ വലിയ കിതാബ് തുഹഫയും മഹല്ലൊക്കെ ഓതാൻ സമയമായിട്ടില്ല, ഫത്വഹുമീൻ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്ക് തുഹഫ മുറിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത കിതാബിലേക്ക് പോകുള്ളൂ. ശരി, റിയാദ് സ്വാലിഹീൻ കഴിഞ്ഞിട്ടില്ല, പിന്നല്ലേ ബുഖാരിക്ക് ഓതി കൊടുക്കാൻ പറ്റൂ. അപ്പൊ ആയില്ല മോനെ, ആയില്ല. കുട്ടി പിന്നെയും ചോദിച്ചു, പിന്നെയും ചോദിച്ചു, പിന്നെയും ചോദിച്ചു. ഇമാമു ദാരുൽ ഹിജ്റയാൻ മദീന കണ്ട, ലോകം കണ്ട പ്രഗൽഭനായ ഇമാം മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മാലിക് മദ്ഹബിന്റെ ഇമാം. ഇദ്രിബൂഹു, ആ കുട്ടി അടിക്കണല്ലോ എന്ന് പറഞ്ഞു മാലിക് റളിയല്ലാഹു അൻഹു. ഒരു വടി കൊണ്ട് പത്തടി അടിച്ചു, ചെറിയ അടി. പൊയ്ക്കോ മോനെ, കുട്ടി കരഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ചെറിയ അടി കേട്ടോ, നമ്മളെ ഈ ശരീരത്ത് വേദന വരുന്ന അല്ലെങ്കിൽ മുറിവുണ്ടാകുന്ന അടിയല്ലേ. അങ്ങനെ ആരും ആരെയും അടിക്കാൻ പാടില്ല. അധ്യാപകനാ ഒരു ഒരു ഭാര്യയെ ശിക്ഷണം ചെയ്യുന്ന സമയത്ത് പോലും മിസ്വാക്ക് കൊണ്ടല്ലേ അടിക്കാൻ പറഞ്ഞേ, വടി ചൂരലൊടിച്ചിട്ടാണോ അടിക്കേണ്ടത്? ചെറിയ അടി എന്ന, അതെ, ഒരു ഒരു ശരീരത്തിൽ തട്ടുന്ന സമയത്ത് സ്റ്റിമുലേഷൻ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ്, പറഞ്ഞാൽ മനസ്സിലാവുന്നവരുണ്ട്, ഒന്ന് തൊട്ടാൽ മനസ്സിലാവുന്നവരുണ്ട്. അങ്ങനത്തെ ചെറിയ കൊച്ചു അടി അങ്ങനെ പറ്റൂ? വലിയ ചൂറിലൊക്കെ വെളിച്ചെണ്ണയിൽ വാട്ടിക്കൊണ്ടെന്നിട്ട് വെക്കുക. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ താക്കാലികളെയല്ല, ബുദ്ധിയുള്ള മനുഷ്യരോടാ സംസാരിക്കുന്നത്. അവർക്ക് ദീനിനോട് വെറുപ്പുണ്ടാവൂലേ? പ്രത്യേകിച്ച് നമ്മുടെ മദ്രസ മാലിമ്യങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, മദ്രസയിൽ പോവാൻ സമയമല്ല. സമയമുണ്ടാക്കി നമ്മുടെ മക്കൾ വന്നാൽ പിന്നെ കുട്ടികൾക്ക് വീട്ടിൽ വന്നാൽ ഇരിക്കാൻ പറ്റണില്ല, അടി കിട്ടി. സുബ്ഹാനല്ലാഹ്, അവർക്ക് ദീനിനോട് വെറുപ്പായി പോകൂലേ? നമ്മുടെ മദ്രസയോട് വെറുപ്പാവൂലേ? അവര് പഠിച്ചു പോകുന്ന ലോകം നമ്മുടെ പഠിച്ച കാലം പോലെയാണോ ഇന്ന്? അല്ലല്ലോ, നമ്മൾ അതനുസരിച്ച് മാറണ്ടേ? അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും, ചീത്ത വിളിക്കാതെ പഠിപ്പിക്കാൻ പറ്റും. ഞാനും വിചാരിച്ചിരുന്നു അതൊന്നും കഴിയൂല. നിങ്ങൾക്ക് ഇപ്പൊ ചിലർക്ക് തോന്നുന്നുണ്ട് വെറുതെ പടായി പറയണ്ട, നമ്മളെ നാട്ടിലൊന്നും നടക്കാൻ പോണില്ല. ഞാനത് വിചാരിച്ചിരുന്നു,
16 കൊല്ലായി ഞാൻ അവിടെ പഠിപ്പിക്കുന്നു അബുദാബി ദുബൈയിലൊക്കെ ആയിട്ട്. ഇതുവരെ ഒരു കുട്ടിയെയും അടിക്കേണ്ടി വന്നിട്ടില്ല. അവര് പഠിക്കുന്നുണ്ട്, അച്ചടക്കമുണ്ട്, ശരിക്കും പഠിക്കുന്നുണ്ട്. അത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുത്തു കേട്ടോ. നമ്മളെ അടികിട്ടി പോയതല്ലേ, തൊടാൻ പാടില്ല എന്ന് അവിടുത്തെ നിയമം. ചീത്ത വിളിക്കാൻ പാടില്ല. ഒരു കുട്ടിയോട് ഷട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ വിസ പോയിട്ട് നാട്ടിലേക്ക് ക്യാൻസൽ അടിച്ചു വിടും. ആ വാക്ക് വളരെ മോശമായ വാക്കാണ്. കുട്ടികൾ ഒച്ചുണ്ടാക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കണം എന്ന് പറയും, ബി ക്വയറ്റ്, അത്രയേ പറയാൻ പറ്റുള്ളൂ. ക്വയറ്റ് പ്ലീസ് എന്ന് പറയരുത്. ഷട്ടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പണി പോവും. അതൊക്കെ വളരെ മോശപ്പെട്ട വാക്കാണ്. വായടക്കി പിടിക്കുന്നല്ലേ എന്റെ അർത്ഥം. പറയാൻ പാടില്ല എന്ന വിദ്യാർത്ഥികളോട്. അപ്പൊ ചില നന്മകൾ നമ്മൾ കണ്ടറിയണം. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം ഉറപ്പുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഭയങ്കര ആക്കവും ഊക്കുള്ളൊരു മനുഷ്യനാവണം എന്നൊന്നും നിർബന്ധമല്ല. എൽമ പഠിപ്പിക്കാൻ വളരെ മെലിഞ്ഞ ആൾക്കും ശബ്ദം കുറഞ്ഞ ആൾക്കും ഒക്കെ പഠിപ്പിക്കാൻ പറ്റും. പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. പേടിക്കാതെ സ്നേഹത്തോടെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അത് ടീച്ചർ ട്രെയിനിങ് അല്ല. ഞാൻ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചില സ്കൂളുകളിലൊക്കെ ചെന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, ടീച്ചേഴ്സിന് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നതിനെ കുറിച്ച്. അപ്പൊ അതിൽ വന്ന ചില ഓർമ്മകൾ നിങ്ങളുടെ മുമ്പിൽ വെറുതെ ഒന്ന് ഷെയർ ചെയ്യാണ്. താല്യമീങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. മാലിക് റളിയല്ലാഹു അൻഹുവിന് പിന്നെ വലിയ സങ്കടമായി. നമ്മൾ ഇന്നത്തെ അടിക്കുന്ന അടിയല്ല, മെല്ലെ മെല്ലെ അടിച്ചിട്ടുള്ളൂ. ആ കുട്ടി കരയാൻ തുടങ്ങിയപ്പോ മാലിക് എന്നവര് വിളിച്ചു. ആ കുട്ടിയാണ് ബുഖാരി ഇമാമിന്റെ ഷെയ്ഖായി മാറിയത്. ബുഖാരി ഇമാമിന്റെ ഷെയ്ഖായി മാറി ഈ കുഞ്ഞ്. മാലിക് ഇമാം ചോദിച്ചു, മോനെ മോനെ എനിക്ക് മാപ്പതാ, മോനെ എനിക്ക് പൊരുത്തപ്പെട്ടതാ, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കില് ഓരോ അടിക്കു പകരവും ഓരോ ഹദീസ് എനിക്ക് പറഞ്ഞു തരണം. എന്നാ ഇരിക്കും മോനെ. ഹദ്ദസന ഹമ്മാദുൻ അൻ ഫുലാനിൻ അൻ അബീ ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഒന്ന്, ഒരടിക്ക് പകരം. വെർട്ടസാതെ 10 അടി അടിച്ചിട്ടുണ്ട്. ഇനിയും 9 ഹദീസ് വേണം. 9 അടി, 8, 7, അവസാനം 10 ഹദീസ് പഠിപ്പിച്ചു കൊടുത്തപ്പോ അൽഹംദു സിദ്നി ദർബ വസിദ്നി ഹദീസ, അടിച്ചോളി ഹദീസ് പറഞ്ഞു എന്നാ മതി, എനിക്ക് പ്രശ്നമില്ല. അങ്ങനത്തെ കുട്ടികളല്ല ഇന്നത്തെ രക്ഷിതാക്കളുടെ വാപ്പമാര് ഒരു പറഞ്ഞേക്കുന്ന കുട്ടികളെ. മാലിക് ഇമാമിരുന്ന് പഠിച്ച കുട്ടികളല്ല, അതും മനസ്സിലാക്കണം. അപ്പോ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദതിൽ ഹസന. അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇൽമ് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ അവിടുന്ന് വരുന്നത്. നബി തങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഹബീബിന്റെ അധ്യാപന രീതി വ്യത്യസ്തമാണ്. ഒരൊറ്റ ചോദ്യങ്ങൾ ചോദിക്കും നബി തങ്ങൾ. ഒരു ചോദ്യത്തിൽ നിന്നായിരിക്കും വലിയ ഒരു ക്ലാസിന്റെ ആരംഭം. ഇന്ന മിന ശജരി ശജറതൻ മസലുഹാ കമസലിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ഉദാഹരണമായി മാറുന്ന ഒരു വൃക്ഷമുണ്ടത് ഏതാണ്? അതിന്റെ ഇലകൾ വീഴാറില്ല, അത് മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണ്. ഏതാണ് ആ മരമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ ഉമറന്നവരുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, കിബാറു സ്വഹാബ പ്രഗൽഭരായ സ്വഹാബിമാരുണ്ട്, ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരും അവിടെയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർക്ക് ഉത്തരം കിട്ടി. പക്ഷെ എങ്ങനെ മുതിർന്ന ആളുകൾ ഉണ്ടാവുമ്പോ എങ്ങനെയാ പറയാ? ജനങ്ങൾ മുഴുവൻ ഈ എല്ലാ മലമുകളിലേക്കും ആലോചിച്ചു. നാട്ടിൻ പുറത്തുണ്ടാകുന്ന എല്ലാ മരത്തിന്റെയും പേര് പറഞ്ഞെടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു, അല്ല ഉത്തരം ശരിയല്ല, ഉത്തരം ശരിയല്ല. അത് ഈത്തപ്പനയാണ്, ഈത്തപ്പനയാണെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഈത്തപ്പനയാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ട് തെങ്ങ് പോലെ നാട്ടിൽ ഇല്ലാത്തോണ്ടായിരിക്കും നബി തങ്ങൾ ഈത്തപ്പന എന്ന് പറഞ്ഞത് അല്ലേ. അല്ല, തെങ്ങിനേക്കാളും മെച്ചമുള്ള സാധനമാണ് ഈത്തപ്പന. ബിനസ്വി അൽ ഹദീസ്, നബി തങ്ങളുടെ ഹദീസ് അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെന്നറിയോ, ഏറ്റവും കടുത്ത ചൂടിൽ ഈത്തപ്പഴം കഴിക്കൽ എപ്പോഴാണ്? ഇപ്പൊ ദാ ഗൾഫിലൊക്കെ ചൂടിലേക്ക് കയറി പോവാണ് ചൂട്. ഇപ്പൊ തണുപ്പ് കഴിഞ്ഞു തുടങ്ങി. ഏറ്റവും കടുത്ത ചൂട്, നല്ല കത്തുന്ന ചൂടിലാണ് ഈത്തപ്പഴം കഴിക്കുക അല്ലേ. ആണ്, കുറച്ച് വെള്ളം കൊടുത്താൽ മതി. ഒരു ബക്കറ്റ് വെള്ളം വേണ്ട, ഒരാഴ്ച പിന്നെ തന്നെ നനക്കേണ്ട കാര്യമില്ല ഈത്തപ്പനക്ക്. ഒരൊറ്റ ബക്കറ്റ്, ഒരാഴ്ചയിൽ ഒരു ബക്കറ്റ് വെള്ളം മതി, ധാരാളം. ഏറ്റവും കടുത്ത ചൂടിൽ ഏറ്റവും കുറഞ്ഞ വെള്ളം സ്വീകരിച്ചിട്ട് നല്ല തണല് നൽകുകയും അതിന്റെ തടിയും അതിന്റെ ഓലയും അതിന്റെ വേരും എല്ലാം ഉപകാരപ്പെടുന്നതോടുകൂടെ
മീഠവും മധുരമുള്ള പഴം നൽകുന്ന അപൂർവമായ വൃക്ഷമാണ് ഈത്തപ്പന. നമ്മളെ തെങ്ങിന് വെള്ളം കൊടുക്കാൻ ഞാൻ ഉണങ്ങിപ്പോവില്ലേ? ഈത്തപ്പന ഉണങ്ങുന്നില്ലല്ലോ. എത്ര കടുത്ത് നമ്മളെ തെങ്ങക്കൂടെ കൊണ്ടുവച്ചാൽ ഉണങ്ങിപ്പോവും? ഈത്തപ്പന കായ്ക്കുന്ന നാട്ടിൽ തെങ്ങിന് പിടിച്ച് അത്ര ചൂടല്ലേ? ഈത്തപ്പന ചൂടിൽ കരിഞ്ഞു പോകുന്നില്ല. ഒരു പണ്ഡിതൻ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇത് മുഅല്ലിമീങ്ങളെ കുറിച്ച് പറയായിരിക്കണം. നാട്ടിലെ മദ്രസല ഉസ്താദുമാരെ കുറിച്ചൊക്കെ നാട്ടുകാരെ പേടിക്കണം, കമ്മിറ്റിക്കാരെ പേടിക്കണം, കുട്ടികളെ വാപ്പാരെ പേടിക്കണം. എന്നാ കൊടുക്കണ ശമ്പളം എത്ര? 2500, 4000, 5000, 10000 എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷറി ആയിപ്പോയി. കമ്മിറ്റിക്കാരെ സ്വന്തം പുരക്ക് ഒരാഴ്ച പോയിട്ട് 4 ദിവസത്തിന് 10000 തികയില്ല. പക്ഷെ നമ്മൾ ഉസ്താദുമാർക്ക് വളരെ കുറഞ്ഞ ശമ്പളമാണ് കൊടുക്കുന്നത്. അവര് ചെയ്യുന്ന പണി ഏറ്റവും നല്ല പണി. ഈത്തപ്പഴം കായ്ക്കുന്ന പോലെ നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. അവർക്ക് ഇൽമ് പഠിപ്പിക്കുകയാണ്, ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത് ഏറ്റവും കടുത്ത ചൂടിൽ, നാട്ടുകാരുടെ ചൂട്, അവരുടെ മുതിർന്ന സീനിയർ ഉസ്താദുമാരുടേത്, നാട്ടു മഹല്ലുകാരുടേത്, കമ്മിറ്റിക്കാരുടേത്, എല്ലാം ഇതിന്റെയൊക്കെ ഇടയിൽ കുറഞ്ഞ വേതനം വാങ്ങിച്ച് ഈത്തപ്പന കുറഞ്ഞ വെള്ളം സ്വീകരിച്ച് കായ്ക്കുന്ന പോലെ തരുന്ന കായയോ ഏറ്റവും മധുരമുള്ള കായ. യാ അല്ലാഹ്, സാമാർക്ക് നല്ല ശമ്പളം കൊടുക്കണേ. വല്ല പള്ളി കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ പറയാം ദയവ് ചെയ്തിട്ട്. നിങ്ങൾ ഇപ്പോഴാ പഴയ ശമ്പളം വെച്ച് നടക്കരുത്. നമ്മുടെ ഉസ്താദുമാർക്ക് വല്ല വിഷമമുണ്ടോ? ഓർക്ക് പിന്നെ പള്ളിക്ക് മുണ്ടി വിരിക്കേണ്ടി വരിക, കുട്ടിനെ കെട്ടിക്കണം, പുരണ്ടാക്കണം. നമ്മൾ എന്തിനങ്ങനെ അവസ്ഥ? ഏതെങ്കിലും മാഷന്മാരങ്ങനെ ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ടോ? പള്ളിയിലച്ചന്മാരെങ്ങനെ പിരിവെടുക്കണമെന്ന് കണ്ടിട്ടുണ്ടോ? എന്തേന്നറിയോ, മാന്യമായ ശമ്പളം കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ധാരാളല്ലേ, പള്ളിക്ക് ലക്ഷക്കണക്കിന് വരുമാനമുണ്ട്. എന്നാ ഉസ്താദുമാർക്ക് ശമ്പളം കൂട്ടി കൊടുത്തൂടെ? അത് പറഞ്ഞ കമ്മിറ്റിയിൽ അന്ന് തെറ്റാണ്. അത് പറയാനും പറ്റൂല, പറഞ്ഞാൽ നടക്കൂല. അതിൽപ്പെട്ട ഒന്ന് രണ്ടാൾക്കാർ മരിച്ചിട്ടേ പിന്നെ പറഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. ഇങ്ങനത്തെ ചില മഹല്ലുകൾ നാടുകളിലുണ്ട്. ദയവു ചെയ്ത് മഹാന്മാരായ ഉസ്താദുമാരെ, മുഅല്ലിമീങ്ങളെ, മുദരിസുമാരെ ബഹുമാനിക്കണം. ആ ബഹുമാനത്തിന്റെ ഭാഗം അവർക്ക് അർഹമായ ശമ്പളം കൊടുക്കലാണ്. അത് അതിന്റെ ഒരു ഭാഗമാണ്. അവർക്കൊരു ഇജ്ജത്ത് വേണ്ടേ? അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് കുട്ടിയും കുടുംബവും മക്കളൊക്കെ ഉള്ളവരെല്ലാം നഖ്ല ഈത്തപ്പനയാണ് മുഅ്മിനിന്റെ ഉദാഹരണം എന്ന് നബി തങ്ങൾ പറഞ്ഞത് നമ്മുടെ ഉസ്താദുമാരെ കുറിച്ചാണോ എന്ന് ഞാൻ ഓർക്കുകയാണ്. യാ അല്ലാഹ്, മസലുഹാ കമസലിൽ മുഅ്മിൻ, അത് മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ വാപ്പയോട് പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, അബച്ചി, ഉപ്പാ, നിബിധങ്ങൾ ചോദിച്ചപ്പോഴേ ആ ഉത്തരം എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈത്തപ്പനയാണെന്ന് എനിക്കറിയുമായിരുന്നു, എന്നാൽ ഞാനത് പറഞ്ഞില്ല ഉപ്പാ, ഞാനത് പറഞ്ഞില്ല. റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ നിനക്കത് പറയുമായിരുന്നില്ലേ? എങ്ങനെയാണ് ഉപ്പാ പറയുക? ആ സദസ്സിലല്ലേ നിങ്ങളെപ്പോലെ പ്രായമുള്ള മുതിർന്ന ആളുകൾ ഇരിക്കുന്നത്? മുതിർന്ന ആളുകൾ ഇരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനായ ഞാൻ അവിടെ വെച്ച് ഉത്തരം പറയുന്നത് അതപകേടല്ലയോ എന്ന് ഞാൻ പേടിച്ചുപോയി. ഞാൻ അതുകൊണ്ടാണ് പറയാതിരുന്നത്. മോനെ, നീ എങ്ങാനും അത് പറഞ്ഞിരുന്നെങ്കിൽ ഉപ്പാക്കത് വല്ലാത്ത അഭിമാനമാകുമായിരുന്നു മോനെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞില്ല എന്നാ? എന്തേ, വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കും, എങ്ങനെയാ പറയാ? ഒരു അദബ് കാണിച്ചു. സുബ്ഹാനല്ലാഹ്, ഇൽമ് എന്ന് പറയുന്നത് ഈ അദബാണ് എന്ന് ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ കലാമും ഹബീബിന്റെ സുന്നത്തുകളും പഠിച്ചു വന്നാൽ, വിശുദ്ധമായ ദീൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കമുണ്ടാവുകയും ആലിമീങ്ങളോട്, സാദാത്തീങ്ങളോട്, അൽമിന്റെ അഹലുകാരോട്, മുഅല്ലിമീങ്ങളോട് ഖൽബിനുള്ളിൽ സ്നേഹമുണ്ടാവുകയും ചെയ്യണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വല്ലാഹി ലൗ സുംതു നഹാറ വസല്ലൈതു ലയാലി, എല്ലാ രാത്രികളിലും ഞാൻ നിസ്കരിച്ചു എന്നിരിക്കട്ടെ, എല്ലാ പകലും ഞാൻ സുന്നത്ത് നോമ്പെടുത്തു എന്നിരിക്കട്ടെ, എന്നിട്ട് സജ്ജനങ്ങളായ ആളുകളോട് എന്റെ മനസ്സിൽ സ്നേഹമില്ല എങ്കിൽ എന്നെ അല്ലാഹു നരകത്തിലേക്ക് എന്റെ മുഖത്തിന്മേൽ വലിച്ചു കൊണ്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. സജ്ജനങ്ങളോട് സ്നേഹമില്ലാതെ, ആലിമീങ്ങളോട് ബഹുമാനമില്ലാതെ ഞാൻ ഒരുപാട് നിസ്കാരവും നോമ്പും നിർവഹിച്ചിട്ട് എനിക്ക് ഉപകാരപ്പെടുകയില്ലെന്ന് സ്വഹാബികളിലെ ആലിമായ മഹാനായ
അള്ളാഹു നമുക്ക് സജ്ജനങ്ങളോടുള്ള മഹബത്ത് അള്ളാഹു നൽകട്ടെ. മഹാനായ മഹാനായ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ മദ്ഹബിന്റെ ഇമാം, വഹിബ്ബുസ്സാലിഹീന വലസ്തു മിൻഹും, തന്റെ ശിഷ്യനായ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് അത്രേ. എന്തൊരു അത്ഭുതം! ഉസ്താദ് ശിഷ്യനെ ബഹുമാനിച്ചിട്ട് പറയാ, എന്തൊരു അത്ഭുതം! സജ്ജനങ്ങളോട് എനിക്ക് ഇഷ്ടമാണ്, വലസ്തു മിൻഹും, ഞാൻ ആ സജ്ജനങ്ങളിൽ പെട്ടവനല്ലെങ്കിലും എനിക്ക് സജ്ജനങ്ങളെ ഇഷ്ടമാണ്. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ അല്ലാഹു ഷഫാഅത്ത് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, സജ്ജനങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ. അത് നമുക്ക് ചെയ്യാൻ വല്ല പ്രയാസമുണ്ടോ? സ്വാലിഹീങ്ങളോട്, മഹത്തുക്കളോട്, സാധുമാരോട് നമുക്ക് സ്നേഹം. എന്നിട്ട് ഇമാം മഹാനായ ഷാഫിഈ തങ്ങൾ പറയുന്നു, വഅഖറഹുമൻ ബിദാഅതുൽ മഅസി വഇൻ കുന്നാ സവാഅൻ ഫിൽ ബിദാഅ. തെറ്റ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് വെറുപ്പാണ്, ഞാനും തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ തന്നെയും ഈ സ്വാലിഹീങ്ങളിൽ പെട്ടവൻ, എനിക്ക് സ്വാലിഹീങ്ങളെ ഇഷ്ടമാണ്, ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് തന്റെ ശിഷ്യനായ മഹാനായ മഹാനായ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനവർകളെ സംബന്ധിച്ച് പറഞ്ഞതാണ് അത്രേ. ഇതിൽ അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഷാഫിഈ ഇമാമിനേക്കാളും പ്രായം കൊണ്ട് ചെറുതാണ് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയും, ഞാൻ ഷാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ്. ഷാഫിഈ ഇമാം പറയും, ഞാൻ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ശിഷ്യനാണ്. എന്തൊരത്ഭുതം! നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഒച്ചപ്പാടുണ്ടായത് ശംസുല്ലം ഉസ്താദ് അല്ല എന്ന് പറഞ്ഞിട്ടാണ്. വലിയ 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 വിഷമമാണത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഗുരുതുല്യനായൊരു മഹാനല്ലേ അഹമ്മദ് ഇബ്നു ഹംബൽ? എന്റെ 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 ഗുരുനാഥനാണ് അഹമ്മദ് ഇബ്നു ഹംബൽ. അല്ലല്ലല്ല, ഷാഫിഈ മാം എന്റെ ഉസ്താദാണ്. ഷാഫിഈ ഇമാം മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവരെ സന്ദർശിക്കാൻ പോകാറുണ്ട് വീട്ടിൽ. അപ്പൊ ആൾക്കാരൊക്കെ പറയും, നാട്ടിലേക്ക് പിന്നെ എന്ത് കിട്ടിയാലും എന്തെങ്കിലും പറയണ്ടേ, ഉസ്താദ് എന്തിനായി ശിഷ്യനെ കാണാൻ പോണത്? ഒരു വിഭാഗം ആളുകൾ, ഷാഫിഈ ഇമാമെ നിങ്ങളുടെ അടുത്ത് ശിഷ്യൻ ഇങ്ങോട്ട് വരല്ലേ വേണ്ടത്, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയി കാണുന്നത്? ഇമാം ഷാഫിഈ തങ്ങൾ ബഗ്ദാദിലുള്ള കാലം, അവിടുന്നാണ് പിന്നീട് ഈജിപ്തിലേക്ക് മാറുന്നത്. ഇമാം ഷാഫിഈ തങ്ങളുടെ ഖബറുള്ളത് ഈജിപ്തിലാണ്, ഖൈറോവിലാണ്. ആ ഖബറിന്റെ മുകളിൽ ഒരു ചെറിയ ഈ ഒരു കപ്പലിന്റെ ഒരു ചെറിയ ഒരു രൂപമുണ്ട് കുബ്ബയുടെ മീതെ, ഇന്നും കാണാൻ പറ്റും. വലിയ അത്ഭുതമാണ്. താഴെ ഇമാം ഷാഫിഈ തങ്ങൾ, തൊട്ടുപുറത്ത് മഹാനായ സക്കരിയ അൻസ്വാരി തങ്ങളുടെ ഖബറുണ്ട്. ഷാഫിഈ മദ്ഹബിൽ വന്ന പ്രഗത്ഭനായ ഫഖീഹ്, ആറു നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ട് സക്കരിയ അൻസ്വാരി തങ്ങൾ ഇമാം ഷാഫിഈ തങ്ങൾ തമ്മിൽ. പക്ഷേ രണ്ടുപേരും ഒരുമിച്ചാണ്, ഒരു ഒരു മക്ബറയിലാണ്. ആ കുബ്ബയുടെ മീതെ ഒരു കപ്പലിന്റെ ഒരു ചെറിയ രൂപം അന്നുണ്ടാക്കി വെച്ചതാണ്. എന്തേ അറിയോ, കപ്പലോടുന്നത് സമുദ്രത്തിലാണ്, വിജ്ഞാനത്തിന്റെ കടലാണ് ഈ കുബ്ബക്ക് താഴെ കിടക്കുന്ന ഇമാം ഷാഫിഈ എന്നറിയിക്കാൻ അന്നത്തെ ആളുകൾ ചെയ്തു വെച്ചൊരു ഹിക്മത്താണത്. ആ കപ്പലിന്റെ രൂപം, താഴെ കിടക്കുന്നത് വിജ്ഞാനത്തിന്റെ കടലാണ്, കടലിലല്ലേ കപ്പലോടുക. അത് ഇന്നും നമുക്കിവിടെ കാണാൻ കഴിയും. ഞാനത് കണ്ടിട്ടുണ്ട്, കണ്ടവർ വേറെ ഉണ്ടായിരിക്കും. മാഷാല്ലാ. ആളുകൾ പറയും, ഇമാം ഷാഫിഈ തങ്ങൾ അഹമ്മദ് എന്നവരെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവര് പറയും, നിങ്ങൾ എന്തിനാണ് അഹമ്മദ് എന്നവരെ സന്ദർശിക്കുന്നത്? നിങ്ങളുടെ അരികത്ത് അഹമ്മദ് എന്നവർ വരികയല്ലേ വേണ്ടത്? നിങ്ങളെക്കാൾ പ്രായം കൊണ്ട് ചെറുതല്ലയോ, നിങ്ങളുടെ ശിഷ്യനല്ലയോ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ തങ്ങൾ ഞാൻ അങ്ങോട്ട് ചെന്നാലും എന്റെ അരികത്തേക്ക് അഹമ്മദ് ഇബ്നു ഹംബൽ വന്നാലും സ്ഥാനം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്കാണ്.
രണ്ടവസ്ഥയിലും സ്ഥാനം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്കാണ്. ആ മഹാനായ ശിഷ്യൻ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടി ദുആയെ റക്കാത്ത് രാവുകളില്ലായിരുന്നു. നമ്മൾ ദുആയെ റക്കുമ്പോ സുന്നത്ത് നിസ്കാരങ്ങളിൽ സുജൂദിൽ കടന്ന് ദുആയെ റക്കുന്ന കൂട്ടത്തിൽ ഇമാം ഷാഫി തങ്ങൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലിശാഫിഈ എന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ ഇമാം ഷാഫി തങ്ങൾക്ക് വേണ്ടി ദുആയെ റക്കുന്നത് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരുടെ മകൾ എന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇമാം ഷാഫി തങ്ങൾ അടക്കമുള്ള തന്റെ ഗുരുനാഥന്മാരെ പേര് പറയാതെ അവർക്ക് ദുആയിരക്കാത്ത രാവുകൾ കടന്നുപോയിട്ടില്ല. നമ്മൾ ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരെയോ സ്കൂളിൽ പഠിപ്പിച്ച മാഷുമാരെയോ ടീച്ചർമാരെയോ ആരോടെങ്കിലും ഒരു നന്ദി പറയാൻ എപ്പോഴെങ്കിലും പോകാറുണ്ടോ? എന്നെ പഠിപ്പിച്ചതിന് നന്ദി എന്ന് പറയാൻ നമ്മൾ പോകാറുണ്ടോ? മിനിമം നമുക്ക് 4-5 മണിക്കൂർ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറുടെ അടുത്ത് ഒരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റ് കയ്യും കാലൊക്കെ ഒടിഞ്ഞു ചെന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് ആ ഡോക്ടർ പോലും വെള്ളവും ഭക്ഷണം കഴിക്കാതെ മണിക്കൂറുകളോളം നമ്മുടെ കാല് എല്ല് തുന്നിപ്പിടിപ്പിച്ചിട്ട് അവിടെ നിന്ന് 2 മാസം കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നിട്ട് എപ്പോഴെങ്കിലും ആ 2 കാലും കൊണ്ട് നടന്നു ചെന്ന് ഡോക്ടറെ നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്, എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തിട്ട് നിങ്ങൾ എന്റെ ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്തല്ലേ, അള്ളാഹു അതാണല്ലോ എന്റെ ശിഫക്ക് കാരണമാക്കിയത്, ഒരു നന്ദി നമ്മൾ പറയാറുണ്ടോ? ആ ബില്ലെടുത്തിട്ട് പോരും, അതന്നെ ധാരാളല്ലേ. നന്ദി കാണിക്കണം എന്നാണ് നമ്മൾ ഡോക്ടർമാരോട് നന്ദി കാണിക്കണം, ഗുരുനാഥന്മാരോട് നന്ദി കാണിക്കണം. അതിന് കാര്യം കിട്ടാൻ വേണ്ടി മാത്രം ചെല്ലുന്നവരുണ്ട്, അതല്ല, അങ്ങനെയല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാർക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിരുന്ന മുഅല്ലിമാണ്, മുദരിസാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്. കുട്ടികൾക്ക് ചെലവ് ഇബ്നു അബ്ബാസ് തങ്ങളെ കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ മകള് അന്ന് ശ്രദ്ധിച്ചു ഉപ്പയോട് ചോദിച്ചു, ഉപ്പാ നിങ്ങൾ എന്നും ദുആ ചെയ്യുന്ന ഇമാം ഷാഫിയാണോ ഈ വന്നത്? ഇമാം ഷാഫിയാണോ ഈ വന്നിരിക്കുന്നത്? നിങ്ങൾ ദുആ ഇരക്കുന്ന നിങ്ങളുടെ ഗുരുനാഥൻ അതേ മോളെ? അപ്പൊ മോൾക്ക് വല്ലാത്ത താല്പര്യം, കാര്യപ്പെട്ട ഒരാൾ വീട്ടിൽ വരികയാണ്, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് വാച്ച് ചെയ്യും. അന്നവിടെ ഭക്ഷണം കഴിച്ചു. ഇമാം ഷാഫി തങ്ങൾ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരുടെ വീട്ടിൽ താമസിച്ചു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് രാവിലെ മഹാനവറുകൾ പോവുകയാണ്. പോകുമ്പോ മോള് പറഞ്ഞു, ഉപ്പയോടുപ്പാ നിങ്ങളുടെ ഗുരുനാഥൻ എന്ന ഇമാം ഷാഫിയെ എനിക്ക് വല്ലാത്ത ആദരവും ബഹുമാനവും തോന്നിയിരുന്നു, പക്ഷെ എനിക്ക് നിങ്ങളുടെ ഉസ്താദിലെ 3 കുഴപ്പങ്ങൾ എനിക്ക് കാണുന്നുണ്ടല്ലോ. അതെന്താ മോളെ? എന്താ മോളെ? ഒന്ന്, നിങ്ങളുടെ ഉസ്താദ് ഇന്നലെ കുറെ ഭക്ഷണം കഴിച്ചല്ലോ, പിന്നെ ഖിയാമുല്ലൈലി തഹജ്ജുദ് ഒന്നും കണ്ടില്ലല്ലോ, രാത്രി നിസ്കരിച്ചതൊന്നും കണ്ടില്ലല്ലോ, സുബ്ഹിക്ക് വുദു എടുത്തിട്ടില്ല. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ, അല്ലാഹുമ്മ ലാ തുഖയ്യിബ് റജാഇ ഫീ, പടച്ചവനെ എന്റെ ഗുരുനാഥൻ അങ്ങനെ അബദ്ധം ചെയ്യുന്ന ആളല്ല, എന്നാലും എന്റെ മോള് ചോദിച്ചത് കൊണ്ട് ഗുരുനാഥനോട് അതിന്റെ ശരി ഉത്തരം എന്ന് ചോദിക്കണം. നമ്മളിതാണെങ്കിൽ വേഗം വാട്സപ്പിൽ വിടും അല്ലേ, എന്താ കാരണം, എന്താ സംഭവം എന്ന് അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, ഫളിഹത്താക്കലാണ് ലക്ഷ്യം. സുബ്ഹാനല്ലാഹ്. വല്ലാത്തൊരു കാലം, വല്ലാത്തൊരു കാലം. മഹ്ശറിലൊക്കെ ചെല്ലുമ്പോഴേ ഏടിന് എണ്ണം കൂടും, അത്രയേ ഉള്ള വിഷയം. നമ്മൾ ഈ വിടുന്നതൊക്കെ അല്ലെങ്കിൽ കാണുമാണ്ട്. ഇമാം ഷാഫി തങ്ങളോട് ശിഷ്യനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ ചോദിച്ചു, ഉസ്താദേ എന്റെ മോള് നിങ്ങളിൽ ഇങ്ങനെ 3 വിഷയം പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ ഒരുപാട് ഭക്ഷണം കഴിച്ചെന്ന്. ഈ ഒരുപാടെന്ന് പറഞ്ഞാൽ എത്ര എന്നറിയോ? വയറിന്റെ 1/3. നബിതങ്ങളുടെ അധ്യാപനം അങ്ങനെയാണ്, അങ്ങനെയല്ലേ? വയറിന്റെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 വായുവിന് എംറ്റി ആയിട്ട് കിടത്തണം എന്നാണ്. ആ 1/3 നിറയാൻ തന്നെ 10 പൊറോട്ടയൊക്കെ തിന്നണവരുണ്ട്. സുബ്ഹാനല്ലാഹ്. 1/3 ആയിട്ടുണ്ടാവുള്ളൂ ചിലപ്പോ. ഇമാം ഷാഫി തങ്ങൾ വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കൂ, എന്നാൽ അന്നൊരല്പം ഏറെ കഴിച്ചിട്ടുണ്ട്. ആ വിഷയമാണ് മോള് ചോദിക്കുന്ന. അന്ന് ആലിമീങ്ങളൊന്നും അങ്ങനെ ഭക്ഷണം കഴിക്കൂല. വല്ലാതെ വയറ് ചാടിയ ഹുഷുബും മുസന്നദ അല്ലേ, അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടെന്ന് എന്താ തടി മണ്ണൊക്കെ എന്നിട്ടോ അല്ലാഹു അക്ബർ ആ തൊണ്ടയിൽ നിന്ന് എടുത്തിട്ട് ഒരു സൗണ്ടും, ആ ഉള്ള സൗണ്ട് ഒറിജിനൽ പറഞ്ഞാൽ മതി, പേടിപ്പിക്കുന്ന സൗണ്ടും ആകാരവും വാങ്ങി. ഇന്നല്ലാഹ ലയുബ്ഗിദുൽ ഹബ്റ ഹബ്റ സമീൻ, വലിയ തടിമണ്ണന്മാരായ ആലിമീങ്ങൾ അല്ലാഹുവിന്റെ വെറുപ്പാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തടില്ല ഒരു അർജന്റായി കുറച്ചോളി. ഇമാം ഷാഫി തങ്ങളോടാണ് ചോദിക്കുന്നത്, ഗുരുനാഥരെ നിങ്ങൾ ഇന്നലെ ഒരുപാട് തിന്നെന്ന് പറഞ്ഞു, പിന്നെ മോള് പറഞ്ഞു നിങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലല്ലോ. മോൾ ഒന്നുകൂടെ പറഞ്ഞു, ഒതു കൊടുത്തിട്ടില്ല സുബ്ഹി നിസ്കരിക്കാൻ.
വല്ല മറുപടി ഉണ്ടോ? സാദേ നാം ഷാഫി തങ്ങൾ പറഞ്ഞു, ചോദിച്ചതിന് നന്ദി. طعام الكريم دواء فاكثرت منه മാന്യനായ മനുഷ്യന്റെ ഹലാലായ ഭക്ഷണം ഒരു മരുന്നാണ്, അത് ഞാൻ ഇന്നലെ നന്നായി കഴിച്ചിട്ടുണ്ട്. നിന്ദ്യനായ മനുഷ്യന്റെ ഭക്ഷണം അസുഖമാണ്, അത് ഞാൻ തിന്നാറില്ല. ഹലാല് മാത്രം നോക്കി നടക്കുന്ന തഹറിൽ ഹലാൽ എന്ന ഒരു മഹത്തായ ഗുണം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന അഹമ്മദ് ഇബ്നു ഹംബലെ, നിങ്ങളുടെ ഭക്ഷണം മാന്യതയുള്ള ഭക്ഷണമാണ്, നിങ്ങളൊരു സ്വാലിഹായ മനുഷ്യനാണ്, നിങ്ങൾ തരുന്ന ഭക്ഷണം ഞാൻ ഒരല്പം ഏറെ കഴിച്ചു, എന്തേ ഇത് മരുന്നാണ്. അതാണല്ലേ പിന്നെ ഇന്നലെ രാത്രി ഞാൻ എന്റെ തഹജ്ജുദ് നിസ്കരിക്കാത്തത്, ഉറങ്ങിയാലല്ലേ നിസ്കരിക്കാൻ പറ്റൂ. ഞാൻ ഇന്നലെ നിങ്ങളുടെ ഭക്ഷണം കഴിച്ച് കടന്ന കിടപ്പിൽ എന്റെ മനസ്സിലേക്ക് വിശുദ്ധമായ ഖുർആനിലുള്ള ആയത്തിൽ നിന്ന് 70 മസലകൾ ഞാൻ ഇന്നലെ രാത്രി മനനം ചെയ്തെടുത്തിട്ടുണ്ട്. മുജ്തഹിദാണ്, ഇസ്തിൻബാത്തു ചെയ്യാൻ കഴിവുള്ള ആളാണ്, അതിന്റെ മുഅഹ്ഹിലാത്തുകളുള്ള മഹാനാണ് ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. 70 മസലകൾ ഇന്നലത്തെ ആ ഒരു കിടത്തത്തിൽ ഞാൻ ഇന്നലെ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ല. ആയിഷ എന്റെ ഉദുവോടുകൂടെയാണ് ഞാൻ സുബഹി നിസ്കരിച്ചത്, എന്റെ ഉദു മുറിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് സുബഹിക്ക് ഉദു എടുക്കാൻ എന്നെ കാണാതിരുന്നത്. ഇതുപോലെയുള്ള മഹത്തുക്കളാണ് മദ്ഹബുകൾ ഉണ്ടാക്കിയതെന്നും അവരുടെ ഇജ്തിഹാദുകളാണ് മദ്ഹബിന്റെ അഭിപ്രായങ്ങളെന്നും നമ്മൾ മനസ്സിലാക്കിയാൽ ഒട്ടുമിക്ക തെറ്റിദ്ധാരണകളും മാറാൻ കാരണമാവും. ഇവരാണ് ഇതിന്റെ ആളുകൾ. നമ്മളെപ്പോലെ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യം മാത്രം പഠിച്ചവരല്ല ഇൽമിന്റെ എന്ന ഹബീബിന്റെ ആ ഹദീസ് ഇമാം ഷാഫിഈ തങ്ങളെ കുറിച്ചാണെന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ഖുറൈശി തറവാട്ടിൽ വരികയും ലോകത്തിന്റെ ചക്രവാള സീമകൾ മുഴുവനും വിജ്ഞാനം കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ എന്റെ ഉമ്മത്തിൽ എന്റെ ഷാഫിഈ എന്റെ കുടുംബത്തിൽ എന്റെ ഹാഷിമി പരമ്പരയിൽ വരുന്നുണ്ട്. ആ പറഞ്ഞ വാക്ക് ഇമാം ഷാഫിഈ തങ്ങളെ കുറിച്ചാണെന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഈ പ്രഗത്ഭരായ ആലിമീങ്ങൾ അവരുടെ ജീവിതത്തിന്റെ മഹത്വം നമ്മളൊന്ന് കണ്ടു നോക്കൂ. എത്രയാണ് അവരുടെ ഇബാദത്ത്, എത്രയാണ് അവർ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തത്, എത്ര മഹത്വമാണ് അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. വിജ്ഞാനം എന്നത് നൂറുൻ, അത് നൂറാണ്. ആ കൊച്ചുകുട്ടി മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ 10 വയസ്സാകുമ്പോഴേക്കും മുഅത്തഹ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. 7 വയസ്സായപ്പോൾ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. 9 രാത്രിയും എടുത്തിട്ടാണ്. 4000 വരുന്ന ഹദീസുകൾ മുഅത്തഹയിൽ നിന്ന് അസറുകളും അല്ലാത്തതും ഇമാം ഷാഫിഈ തങ്ങൾ മനഃപ്പാടമാക്കുന്നത്. ആ മോനെ കണ്ടപ്പോ ഇമാം ദാരിൽ ഹിജ്റ ലാ യുഫ്താമ മാലിക്കും ഫിൽ മദീന, ലോകം കണ്ട പ്രഗത്ഭനായ ഇമാമും ഇമാം മാലിക് എന്നവർ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാകുമ്പോ ഒരാളും ഫത്വ കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ മാലിക് ഇമാം ആ കുഞ്ഞിനെ നോക്കി പറഞ്ഞു, യാ ഹുലാം. മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഷാഫിഈ തങ്ങൾ, ഷാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. ഇവര് 3 മൂന്ന് മദ്ഹബുകളിൽ ഇമാമുകൾ. പിന്നെ ഇമാമുൽ അഅ്ലമായ ആദ്യ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ച, ആദ്യത്തെ അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന ഗ്രന്ഥം രചിച്ച മഹാനായ അബൂ ഹനീഫത്ത് അൽ കൂഫി റളിയല്ലാഹു അൻഹു. ഈ 4 മദ്ഹബിന്റെ ഇമാമുമാർ അവർ ചെയ്ത സേവനങ്ങൾ എത്രയാണ്, എത്രയാണ് അവരുടെ ഇൽമിന്റെ ആഴം. മഹാനായ ഇമാം ഷാഫിഈ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ മാലിക് എന്നവർ പറഞ്ഞില്ലേ, യാ ഹുലാം ഇന്നി അറാ ഫീ വജ്ഹിക നൂറാ, മോനെ നിങ്ങളുടെ മുഖത്ത് ഞാൻ ഒരു വെളിച്ചം കാണുന്നുണ്ട്, മോനെ നിങ്ങളുടെ മുഖത്തൊരു വെളിച്ചമുണ്ട്. ഫലാ തുത്ഫിഹാ ഫലാ തുത്ഫിഹാ ബിദുൽമതിൽ മഅസിയ, ആ പ്രകാശം നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ട് നശിപ്പിച്ചു കളയരുത്, തെറ്റുകൾ ചെയ്തിട്ട് തെറ്റുകളുടെ ഇരുട്ട് കാരണം ആ വെളിച്ചം ഇല്ലാതെയായി പോകരുത് മോനെ എന്ന് അന്ന് ശിഷ്യനോട് പറഞ്ഞിട്ടുണ്ട് മഹാനായ മാലിക് റളിയല്ലാഹു. ജീവിതത്തിൽ എപ്പോഴോ ചെറിയ മനഃപ്പാടമാക്കാൻ ഒരു ചെറിയ ബുദ്ധിമുത്ത് വന്നപ്പോ തന്റെ പ്രഗത്ഭനായ ഉസ്താദ് വക്കീ എന്നവരോട് ഇമാം ഷാഫിഈ തങ്ങൾ ചെന്ന് പറഞ്ഞ വാക്ക് എല്ലാവരും മനഃപ്പാടമാക്കുന്ന 2 കവിതകളില്ലേ, ഷഖൗതു ഇലാ വക്കീഇൻ സൂഅ ഹിഫ്ളി فأرشدني إلى ترك المعاصي وقال العلم نور الله حقا
എന്റെ ഗുരുനാഥനോട് ഞാൻ ചെന്ന് പറഞ്ഞു നോക്കിയേ, എനിക്ക് ഓർമ്മപ്പെശക് ചെറുതായി വരുന്നുണ്ട്. ആരായി പറയുന്നത്? 10 ലക്ഷം ഹദീസുകൾ അതിന്റെ സനദും അതിന്റെ മുത്തൂനുകളും എല്ലാം മനഃപ്പാഠമാക്കുകയും ഇസ്തിൻബാത്തിന്റെ കഴിവുണ്ടാവുകയും ഒരു മസ്അല മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന, ഹദീസുകളെ ജമ്മ ചെയ്യാൻ കഴിയുന്ന, ഹദീസുകളുടെ ബലാബലം മനസ്സിലാക്കാൻ കഴിയുന്ന, ആ വചനങ്ങളിൽ നബി തങ്ങൾ ഉദ്ദേശിച്ച ഉദ്ദേശം എന്താവാമെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള മഹാനായ മുജ്തഹിദായ ഇമാം ഷാഫിഈ തങ്ങൾ ചെറിയൊരു മനപ്രയാസം, ഒരു ചെറിയ ഒരു ഓർമ്മപ്പെശക് വന്നപ്പോൾ ഗുരുനാഥനോട് ചെന്ന് പറയുന്നു. അപ്പോഴാണ് വഖി എന്നവർ പറയുന്നത്, മോനെ മോനെ തെറ്റുകൾ ചെയ്യരുത്, തെറ്റുകൾ ചെയ്യരുത് മോനെ, പാപങ്ങൾ ചെയ്യരുത്. മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ അടക്കം, ഞാൻ വമാ ഉബറിഉ നഫ്സീ ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂഉ, എല്ലാവർക്കും ഞാൻ എന്റെ നഫ്സിനോടാണ് ആദ്യം പറയുന്നത്. വിജ്ഞാനം നൽകാൻ അള്ളാഹു നൽകുന്ന ഒരു കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത് ബുദ്ധിശക്തിയോ ഓർമ്മശക്തിയോ അല്ല. ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ഇൽമു തരും. ഇതാണ് ഇൽമു തരാൻ അള്ളാഹു കാരണം പറഞ്ഞത്. ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, തെറ്റുകൾ ചെയ്യാതിരുന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ഇൽമു തരും. മൻ ഖാറഫ ദംബൻ ഫാറഖഹു അഖ്ലുൻ ലാ യഊദു ഇലൈഹി അബദാ, ഒരു പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് തത്തുല്യമായ ഒരു ബുദ്ധിയിൽ നിന്ന് ഒരളവ് നിങ്ങൾക്ക് എന്നെന്നേ ുമായി നഷ്ടപ്പെടുന്നുണ്ട്. അത്ഭുതമുള്ള ഹദീസാണിത്. മൻ ഖാറഫ ദംബൻ ഫാറഖഹു അഖ്ലുൻ ലാ യഊദു ഇലൈഹി അബദാ, തെറ്റുകൾ അല്ലാഹു പുറത്തു തരും, പക്ഷേ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഒരംശം ഓരോ തെറ്റിന്റെ കൂടെയും നഷ്ടപ്പെടുന്നുണ്ടത്രേ. മൻ ഖാറഫ ദംബൻ, ഒരു പാപം ചെയ്യുകയാണെങ്കിൽ, ഫാറഖഹു അഖ്ലുൻ, അവന്റെ ബുദ്ധിയിൽ നിന്ന് ഒരംശം നഷ്ടപ്പെടുന്നുണ്ട്. ലാ യഊദു ഇലൈഹി അബദാ, അതൊരിക്കലും പിന്നെ തിരിച്ചു വരികയില്ല.